ഗാസയിൽ നടക്കുന്ന ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിലെ വിദ്യാർത്ഥികളോടും പങ്കെടുക്കാൻ പിന്തുണ തേടുകയാണ് ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥനായ എറസ് എഷേൽ അദ്ദേഹം പറയുന്നത് ഓരോ അഞ്ച് മിനിറ്റിലും ഓരോ സൈനികൻ വീതം യുദ്ധത്തിൽ മരിച്ചു വീഴുന്നു എന്നാണ് ആ നഷ്ടം നികത്താൻ വിദ്യാർത്ഥികളോട് യുദ്ധത്തിൽ പങ്കുചേരണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് തോറ വിദ്യാർത്ഥികളുടെ വിദ്യാലയത്തിൽ എത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ആ സൈനികൻ വിദ്യാർത്ഥികളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇസ്രയേലിന് ഒട്ടേറെ സൈനികരെ നഷ്ടമായിരിക്കുന്നു ആയിരത്തി മുന്നൂറിൽ അധികം സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ ഓരോ അഞ്ച് മിനിറ്റിലും ഒരാൾ വീതം മരിക്കുന്ന അവസ്ഥയാണുള്ളത് നിങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും പരുക്കേറ്റവരെ ആശ്വസിപ്പിച്ചോ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തോ ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകണം വളരെ വിഷമം പിടിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് ഇസ്രായേൽ ജനത ഇപ്പോൾ കടന്നുപോകുന്നത് ഈ യുദ്ധം ഇങ്ങനെ ആകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയതുമല്ല നമ്മുടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെടുകയാണ് എൻ്റെ രണ്ട് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് അവരെ ഞാനാണ് സംസ്കരിച്ചത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇപ്പോഴും യുദ്ധം ചെയ്യുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നിന്നും ഞാൻ ഗാസയിലേക്കാണ് നേരെ പോകുന്നത് ഞാനും ഹമാസിനാൽ ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കണം എനിക്ക് നിങ്ങളിൽ അഭിമാനമുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പുറത്ത് വരണം ഇതൊരു തുടക്കം മാത്രമാണ് ഇസ്രായേൽ ജനതയുമായി നിങ്ങൾ കൈകോർക്കണം എന്നൊക്കെയാണ് യഷേർ പറയുന്നത് എന്നാൽ ഈ പ്രസംഗത്തിൻ്റെ അവസാനം വിദ്യാർത്ഥികൾ ഒരാൾ സ്റ്റേജിൽ കയറി വന്ന് അദ്ദേഹത്തെ പിടിച്ചു വരച്ച് താഴെ ഇറക്കാൻ ശ്രമിക്കുന്നതായും കാണാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടക്ക് അത് നിർത്താനായി വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നുമുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഇസ്രായേലിലെ അവസ്ഥയാണ് പലസ്തീനിലെ ജനങ്ങളെ പരസ്യമായി പിന്തുണക്കുന്ന യഹൂദ വിഭാഗമാണ് തോറ ജൂതന്മാർ ഇസ്രയേലിൽ നിന്നുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ ക്രൂരതകൾക്കെതിരെ വിമർശനം ഉയർത്തുന്നവരാണ് തോറ വിഭാഗം ജൂതന്മാർ കാസ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരെ എപ്പോഴും പ്രതിഷേധം ഉയർത്തുന്നവരാണ് ഈ വിദ്യാർത്ഥികൾ തങ്ങൾ വിചാരിച്ച പോലെ ഖമാസിനു മേൽ വിജയം നേടാൻ ആകാതെ വന്നതോടെ ലഭ്യമായ എല്ലാ പിന്തുണയും തേടി അലയുകയാണ് ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ പലസ്തീനെ എന്നും പിന്തുണക്കുന്ന ഈ കുട്ടികളുടെ സ്കൂളിലേക്ക് ആ സൈനിക ഉദ്യോഗസ്ഥൻ ഒരിക്കലും വരില്ലായിരുന്നു ലോകരാജ്യങ്ങളെ വിറപ്പിക്കാൻ കഴിവുണ്ട് എന്ന് വീമ്പിളക്കുന്ന ഇസ്രയേലിൻ്റെ മുഖംമൂടിയാണിപ്പോൾ അഴിഞ്ഞു വീഴുന്നത് കൂട്ടത്തിൽ അവരുടെ സൈനികരും യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയാണ്